കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം തുടർന്ന് കർഷക സംഘടനകൾ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലി റാംലീല മൈതാനിയിൽ കിസാൻ മസ്തൂർ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കും കർഷകരും തൊഴിലാളികളുമടക്കം പതിനായിരക്കണക്കിന് പേർ മഹാപഞ്ചായത്തിൽ അണിചേരും വിവരങ്ങളുമായി വൈശാഖ് ആര്യം ചേരുന്നു വൈശാഖ് ഈ കർഷകർ ദില്ലിയിലേക്ക് എത്താതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പലതരത്തിൽ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ച് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്താണ് ഇന്നത്തെ ഈ മഹാപഞ്ചായത്തിൻ്റെ അജണ്ട അബ്ജോദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പഞ്ചാബിൻ്റെ അതിർത്തികളിൽ കർഷകരുടെ ചലോ ദില്ലി മാർച്ച് പ്രതിഷേധം തുടരുന്നത് രണ്ട് അതിർത്തികളിലായിട്ട് അവിടെ തുടരുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെ ഏഴ് കർഷകർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും സമരവുമായി മുന്നോട്ടെന്ന് നേരത്തെ തന്നെ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമരക്കാർ പറഞ്ഞതാണ് പക്ഷേ ഇന്ന് ദില്ലി രാംലീല മൈതാനത്ത് ഈ സമരം സംഘടിപ്പിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ച ഔദ്യോഗിക വിഭാഗമാണ് അതായത് രാഷ്ട്രീയ പാർട്ടികളുമായടക്കം ബന്ധമുള്ള കർഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കിസാൻ മഹാപഞ്ചായത്ത് രാംലീല മൈതാനത്ത് രാവിലെ പതിനൊന്ന് മണിയോട് തുടങ്ങുകയും രണ്ടു മണിക്ക് അവസാനിക്കുകയും ചെയ്യും അതായത് രാഷ്ട്രീയതര വിഭാഗവും ഔദ്യോഗിക വിഭാഗവുമായിട്ടുള്ള കർഷക കൂട്ടായ്മകൾ വീണ്ടും കൂടുതൽ ശക്തമായിട്ട് പുതിയ വെല്ലുവിളികളുമായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് ഈ രണ്ട് കർഷക കൂട്ടായ്മകളും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് കൂടുതൽ സമര പരിപാടികൾ കൂടി വേണ്ടിയിട്ടാണ് ഇന്നൊരു മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ദില്ലിയിലടക്കം വലിയ നിയന്ത്രണങ്ങൾ ഈ ഒരു മഹാപഞ്ചായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രാക്ടറുകളും ട്രോളികളുമായ അടക്കം അവിടേക്ക് വരരുത് അയ്യായിരം ആളുകൾക്ക് മാത്രമേ ദില്ലി ദില്ലി രാംലീല മൈതാനത്ത് ഇന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ദില്ലി പോലീസ് കാത്തിരിക്കാം ഏത് നിലയിലാണ് ഏതു വഴിക്കാണ് ഇനി കർഷക സമരം പുരോഗമിക്കുന്നതെന്നും ഏത് നിലയിലാണ് അവരെ തടയാനും നിയന്ത്രിക്കാനും അധികൃതർ ശ്രമിക്കുന്നത്